ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയെ സംരക്ഷിച്ചാൽ ഏതു വേനലിനെയും പ്രതിരോധിക്കാമെന്ന് തെളിയിക്കുകയാണ് ഒരു കർഷകൻ. പരിസ്ഥിതിയും കൃഷിയും സംരക്ഷിക്കണമെങ്കിൽ മരങ്ങൾ അനിവാര്യമാണെന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഉപ്പുതറ പാറക്കൽ തങ്കച്ചനാണ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൃഷിരീതി പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നത്. പരിസ്ഥിതിയും കൃഷിയും സംരക്ഷിക്കാൻ മരങ്ങൾ വേണമെന്ന ചിന്താഗതിക്കാരാണ് ഉപ്പുതറ പാറയ്ക്കൽ തങ്കച്ചനും കുടുംബവും. അതുകൊണ്ട് തന്നെ തങ്കച്ചന്റെ 10 ഏക്കർ സ്ഥലത്ത് എല്ലാ ഇനങ്ങളിലുമുള്ള മരങ്ങളുമുണ്ട്. പ്ലാവും മാവും ഉൾപ്പെടെ നട്ടുവളർത്തിയ പല വൃക്ഷങ്ങളാണ് ഏറിയ പങ്കും. കുടിയേറ്റ കർഷകനായ അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ച കാർഷിക പാഠങ്ങൾ ഇന്നും അതേപടി അനുവർത്തിക്കുകയാണ് തങ്കച്ചൻ. കടുത്ത വേനലിൽ സമീപ പ്രദേശങ്ങളിലെ ഏലം കൃഷി പൂർണ്ണമായി നശിച്ചപ്പോഴും തങ്കച്ചന്റെ പുരയിടത്തിലെ ഒരു ചിമ്പിനു പോലും ഒരു കുഴപ്പവും ഉണ്ടായില്ല. അത്രയ്ക്കും സംരക്ഷണമാണ് മരങ്ങൾ നൽകിയ തണലും മണ്ണിലെ തണുപ്പും. മെയിൻ ഒരു വിഷയം പ്രകൃതിയാണ്. പ്രകൃതിക്ക് മഴ നമുക്ക് വേണോ? ഒരു 40 അടിക്ക് മേലിൽ മരം ഉണ്ടെങ്കിൽ മഴ ഇങ്ങോട്ട് ആകർഷണം ഉണ്ടാകണം. മഴയ്ക്ക് ആകർഷണം വേണമെങ്കിൽ വെള്ളം അതുകൊണ്ട് മരം വേണം. മരമില്ലാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത്? മുഴുവൻ വെട്ടി നശിപ്പിക്കല്ലേ ആൾക്കാർ? വെട്ടി നശിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ ഒരു 10 കൊല്ലം 20 കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേന് ഇതിൻ്റെയൊക്കെ വില എന്നതാ ഒരു വലിയ എമൗണ്ടിന്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ എമൗണ്ടിൻ്റെ ഇതുണ്ട്, മരം വെട്ടാനുണ്ട് എനിക്ക്. പക്ഷെ അത് വെട്ടി കഴിഞ്ഞാൽ പോയില്ലേ, പറമ്പ് പോയില്ലേ? ിലും തങ്കച്ചന്റെ പുരയിടത്തിൽ പ്രവേശിച്ചാൽ നല്ല കുളിർമയാണ്. ഏലം, കാപ്പി, കുരുമുളക്, കൊക്കോ, ജാതി തുടങ്ങി എല്ലാ കൃഷികളുമുണ്ട് തങ്കച്ചൻ. നെല്ല് ഒഴികെയുള്ള തന്നാണ്ട് കൃഷികളെയും ഒന്നുപോലെയാണ് തങ്കച്ചൻ പരിപാലിക്കുന്നത്. രാവിലെ 6 തുടങ്ങുന്ന കൃഷിപ്പണി 9:30 നിർത്തും. മക്കളും സഹായത്തിനുണ്ടാവും. പിന്നീട് ഉപ്പുതറ ടൗണിലുള്ള സ്വന്തം മലഞ്ചിരക്ക് കടയിൽ വ്യാപാരം. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ വീണ്ടും കൃഷിയിടത്തിലേക്ക്. പിന്നെ ഇരുട്ടും വരെ കാർഷിക വൃത്തിയിൽ അത്യധ്വാനം. ആരോഗ്യമുള്ള കാലത്തോളം കൃഷിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കണം. പിതാവ് ആഗസ്തിയോടൊപ്പം ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് തങ്കച്ചന്റെ കൃഷി ജീവിതം. മരം വെട്ടില്ല, മരം വെട്ടി കഴിഞ്ഞാലുള്ള കുഴപ്പം മരം വളരുകയല്ല മെയിൻ പ്രശ്നം. വളരുകയല്ല, പിന്നെ ഇതിന്റെ വേരോടുന്നതുകൊണ്ടേ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം മണ്ണൊഴുക്ക് കുറയും ഭയങ്കരമായിട്ട്. പിന്നെ ഇതിന്റെ ഇല വീണ് കൂട്ടിന് ചപ്പിടാൻ പറ്റും. തന്നെയല്ല, മണ്ണൊഴുകി കഴിയുമ്പോൾ ഈ വെള്ളം ഇത് വന്നിട്ട് ഇല തടഞ്ഞു നിർത്തും നല്ലപോലെ. ഇതാണ് എൻ്റെ മെയിൻ കാരണം. ഈ മണ്ട വഴറ്റി കഴിഞ്ഞാൽ ഇതിന് വളരുകയല്ലോ, വളരാതെ ഇങ്ങനെ പോവും. അതിന് ഷെയ്ഡുമില്ല, ഷെയ്ഡുണ്ടെങ്കിൽ നമുക്ക് ഏലമാണേലും നേലും വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ഇന്നിപ്പോൾ ഉപ്പുതറയിൽ അറിയപ്പെടുന്ന കർഷകനും വ്യാപാരിയും കുടുംബവിഹിതമായി കിട്ടിയ സ്ഥലത്തെ കാർഷിക വൃത്തിയിലൂടെയാണ് തങ്കച്ചൻ തന്റെ ജീവിതം ഉയർച്ചയിലെത്തിച്ചത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.